ഇസ്രയേലിനെ ഗാസയിൽ നിന്നും ഓടിക്കാൻ പാകിസ്ഥാൻ സേനയുടെ സഹായം തേടി ഹമാസ് നേതാവ്. പാകിസ്ഥാനെ ധീരമായ രാജ്യമെന്നും മുതിർന്ന ഹമാസ് നേതാവ് ഇസ്മയിൽ ഹാനിയെ വിശേഷിപ്പിച്ചു. ഇസ്രയേലിനെ തടയാൻ പാകിസ്ഥാൻ ഉടനെ ഇടപെടണമെന്നും ഇസ്മയിൽ ഹാനി അഭ്യർത്ഥിച്ചു. അതേസമയം പാകിസ്ഥാൻ ഈ അഭ്യർത്ഥനയോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇസ്രയേലിനോട് ഏറ്റുമുട്ടാനുള്ള ശേഷി തങ്ങൾക്കില്ലെന്ന തിരിച്ചറിവാണ് മൗനം പാലിക്കാൻ പാകിസ്ഥാനെ പ്രേരിപ്പിക്കുന്നത്. പാകിസ്ഥാൻ തന്നെ സാമ്പത്തികമായും തീവ്രവാദ സംഘങ്ങളുടെ ആഭ്യന്തര കലാപത്താലും തകർന്നിരിക്കുകയാണ്. 2017 മുതൽ ഹമാസ് നേതാവായ ഇസ്മയിൽ ഹനിയ ഹമാസിനെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും രാഷ്ട്രീയമായി നിയന്ത്രിക്കുന്ന നേതാവാണ്. ഏറ്റവും ഒടുവിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിന് വേണ്ടി ഇടപെട്ടതിന്റെ തലവേദന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒഴിഞ്ഞിട്ടില്ല. അഫ്ഗാനിലെ താലിബാനെ ചേർക്കുന്ന സംഘങ്ങളെ ഫലപ്രദമായി ഒതുക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞെങ്കിലും ഇപ്പോൾ താലിബാൻ തന്നെ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞ സ്ഥിതിയാണുള്ളത്. ഇസ്രയേലിനോട് പാകിസ്ഥാൻ ചെറുത്തുനിന്നാൽ ക്രൂരത അല്പം കുറയുമെന്നും ഇസ്മയിൽ ഹനിയ പറഞ്ഞു. മജ്ലിസ് ഇത്തെഹാദ് ഇ ഉമ്മ പാകിസ്ഥാൻ എന്ന സംഘടന ഇസ്ലാമാബാദിൽ സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഹമാസ് നേതാവ് പാകിസ്ഥാനോട് സഹായം ആവശ്യപ്പെട്ടത്. വിശുദ്ധ ഖുർആൻ പിന്തുടരുന്ന എല്ലാവരും ഇസ്രയേലിനെതിരെ ഒന്നിക്കണം, ഇസ്രയേലുമായി ഇസ്ലാമിക രാജ്യങ്ങൾ നയതന്ത്ര ബന്ധം ഉപേക്ഷിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇക്കാര്യത്തിൽ ഇസ്ലാമിക അറബ് രാജ്യങ്ങളൊന്നും ഇസ്രയേലിനെ എതിർക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടില്ല. ക്രൂരമായ ആക്രമണം തുടരുന്ന ഇസ്രയേലിനെതിരെ വിമർശനവുമായി അമേരിക്കയും രംഗത്തെത്തി. ഗാസയിൽ നടത്തുന്ന വിവേചനരഹിതമായ ബോംബാക്രമണം മൂലം ഇസ്രയേലിന്റെ പിന്തുണ നഷ്ടപ്പെടാൻ തുടങ്ങിയെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ അഭിപ്രായപ്പെട്ടു. തീവ്ര ചിന്താഗതിയുള്ള സർക്കാരിനെ ബെഞ്ചമിൻ നെതന്യാഹു മാറ്റേണ്ടതുണ്ടെന്നും US പ്രസിഡന്റ് പറഞ്ഞു. അമേരിക്ക തങ്ങൾക്കൊപ്പമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചതിന് പിന്നാലെയാണ് വാഷിംഗ്ടണിൽ നടന്ന ധനസമാഹരണ പരിപാടിയിൽ ബൈഡന്റെ പ്രസ്താവന. ഗാസയിൽ വെടിനിർത്തലിന് അന്താരാഷ്ട്ര തലത്തിൽ ആവശ്യമുയരവേ കൂടുതൽ ഒറ്റപ്പെടുന്ന സ്ഥിതി ആയതോടെയാണ് നയം മാറുന്ന സൂചന നൽകി US പ്രസിഡന്റിന്റെ പരാമർശം. എന്നാൽ ഉടനൊന്നും യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത്. വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിനോട് സംസാരിക്കവേ യുദ്ധം എന്നവസാനിക്കുമെന്ന് കൃത്യമായി പറയാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് തയ്യാറായില്ല. നിലവിലെ കരയുദ്ധവും വ്യോമാക്രമണവും ആഴ്ചകൾ തുടരുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. തുടർന്നുള്ള സൈനിക നടപടികൾ മാസങ്ങളോളം തുടർന്നേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം തീവ്രത കുറഞ്ഞ രീതിയിൽ പ്രധാന ചെറുത്തുനിൽപ്പ് കേന്ദ്രങ്ങളിൽ മാത്രമായി ചുരുങ്ങും. ഗാസയുടെ സുരക്ഷാ നിയന്ത്രണം അനിശ്ചിതമായി ഇസ്രായേൽ ഏറ്റെടുക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഗാസയുടെ ചെറിയ പ്രദേശത്ത് പോലും ഹമാസിനെ അധികാരത്തിൽ നിലനിർത്തി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് അവർ വിജയിച്ചുവെന്ന പ്രതീതിയാണ് ഉണ്ടാക്കുകയെന്നതും ഇസ്രയേലും US പറയുന്ന വാദം. ഇന്നും ഇസ്രയേൽ ഗാസയിൽ രൂക്ഷമായ ആക്രമണമാണ് നടത്തിയത്. ഒക്ടോബർ 7 തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ 18,000-ലധികം പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത്. ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ഗാസയിലെ 23 ലക്ഷത്തോളം വരുന്ന ജനങ്ങളിൽ 80% വീടുകൾ ഉപേക്ഷിച്ച് പാലായനം ചെയ്തു. വടക്കൻ ഗാസ ഏതാണ്ട് പൂർണ്ണമായി തകർന്നു കഴിഞ്ഞു. തെക്കൻ ഗാസയിലെ അനുദിനം ശോഷിച്ചു വരുന്ന രക്ഷാതുരുത്തുകളിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് പാലായനം ചെയ്യുന്നത്. ഗാസയിലെ മിക്ക ഭാഗങ്ങളിലും ആരോഗ്യ പരിപാലന സംവിധാനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നിശ്ചലമായിരിക്കുകയാണ്. പരിധിയിലധികം ആളുകൾ താമസിക്കുന്ന അഭയകേന്ദ്രങ്ങളിലും തമ്പുകളിലും പട്ടിണിയും രോഗവ്യാപനവും ഉണ്ടാകുമെന്ന് സന്നദ്ധ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു. ജനങ്ങളോട് അഭയം തേടാൻ നിർദ്ദേശിച്ച കെട്ടിടത്തിന് നേരെ തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ആക്രമണത്തിൽ 23 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുമുണ്ട്. മധ്യഗാസയിലെ അൽക്കസ മാർട്ടീഴ്സ് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊല്ലപ്പെട്ട 33 പേരുടെ മൃതദേഹങ്ങൾ എത്തിച്ചു. 16 സ്ത്രീകളും 4 കുട്ടികളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. മക്കാസി അഭയാർത്ഥി ക്യാമ്പിലെ കെട്ടിടങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഇവരിൽ പലരും കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.